സ്വാഭാവികമായും അവർക്ക് ഈ സർക്കാർ രൂപീകരണത്തിൽ വലിയ റോൾ ഉണ്ടാകും. ശരി, തിരിച്ചു വരാം ഇയാറിലേക്ക്. എ റഹീം കൈപൊക്കുന്നുണ്ടായിരുന്നു. റഹീം പറയൂ, എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു. അതായത് ബി ജെ പി ഒറ്റയ്ക്ക് അദ്ദേഹം പറയുന്നു ത്രിപുരയിൽ ഇങ്ങനെ ജയിച്ചു വരികയാണ്. എന്നാൽ ഇവർക്ക് തൃപ്പാമൂർത്തിയിലാണ് പ്രതീക്ഷ. ബി ജെ പി സഖ്യമാണ്, ബി ജെ പി ത്രിപുരയിൽ ഒറ്റയ്ക്കല്ല. ബി ജെ പി എവിടെയാണ് ഈ പറയുന്ന ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച മേഘാലയയിൽ ബി ജെ പി ഇങ്ങനെ കയറി വരാൻ കഴിയുന്നുണ്ടോ? പക്ഷെ ത്രിപുരയിലെ സഖ്യം ഇത്തവണ അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസമുള്ള ഒരു സഖ്യമായി മാറിയിട്ടില്ലേ റഹീം? കാരണം ഐ പി എഫ് ടിക്ക് കഴിഞ്ഞ തവണ 10 സീറ്റുകൾ കൊടുത്ത ബി ജെ പി ഇത്തവണ വെറും 5 സീറ്റുകളെ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അല്ല, അത് ഞാൻ പറയാം, അത് വേറൊരു സൂചനയാണ്. എങ്ങനെയാണ് ഐ പി എഫ് ടി പോലെ അല്ലെങ്കിൽ ഏത് പാർട്ടിയായാലും കൂടെ നിർത്തിയാൽ ബി ജെ പിയോടൊപ്പം സഖ്യം ചേരുന്ന പാർട്ടികൾക്ക് എന്ത് സംഭവിക്കും? ബീഹാറിൽ നേരത്തെ നിതീഷ് കുമാറിൻ്റെ അനുഭവം നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അത് വേറൊരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതല്ല. ബി ജെ പി ഒറ്റയ്ക്ക് അങ്ങനെ ഇതാ താമരമാല അണിയാൻ പോകുന്നു, അങ്ങനെ അല്ലല്ലോ. ഐ പി എഫ് ടിയാണ് നിങ്ങൾ അവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച മേഘാലയയിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ അത് നോക്കൂ. എന്നാൽ നിങ്ങൾ സഖ്യത്തിലേർപ്പെട്ട നാഗാലാൻഡിൽ നിങ്ങൾക്ക് തൂത്തുവാരാൻ കഴിയുന്നുണ്ട്. അതല്ല അതിന്റെ റിയാലിറ്റി. സഖ്യങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണല്ലോ ത്രിപുരയിൽ സി പി എം കോൺഗ്രസുമായിട്ട് പോലും കൈകോർത്തത്. സഖ്യമാണല്ലോ പ്രധാനം. അല്ല മഞ്ജുഷ് അങ്ങനല്ല, ഞാൻ സഖ്യത്തെ തള്ളി പറയുന്നതല്ല. മഞ്ജുഷ് പറയട്ടെ, പറയട്ടെ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അങ്ങനല്ല, ഞാൻ അല്ല, ഞാൻ അങ്ങ് ഒരു നിമിഷം. ബി ജെ പി സഖ്യത്തിന്റെ ലീഡ് നില 29 ഉയർന്നിരിക്കുകയാണ്. ശ്രീ റഹീം, ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരു കാര്യം, ഒരു അപ്ഡേറ്റ് ഉണ്ട്. ബി ജെ പി സഖ്യത്തിന്റെ ലീഡ് 29, ഇടത് സഖ്യത്തിന് 15, 13. ബി ജെ പി 29, ഇടത് സഖ്യം 15, തിപ്ര മൂത്ത 13. അല്ല, ഞാൻ ഈ പ്രതികരണം നടത്താനുള്ള കാരണം എന്താ? അല്പം നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് കേരളീയർ കാണുന്നുണ്ട് കോൺഗ്രസും സി പി ഐഎമ്മും ഒരുമിച്ച് നിന്നിട്ട് പോലും ബി ജെ പിയെ തകർക്കാനാകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ നരേഷൻ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരുന്നു? ഒരു വശത്ത് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിൽക്കുന്നു, മറുവശത്താകട്ടെ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ മേഘാലയയിലും നോക്കൂ, നിങ്ങൾ നാഗാലാൻഡിലും, നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചെടുത്ത് നിങ്ങൾ ഇവിടെയും എത്തുന്നില്ല. അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒറ്റയ്ക്ക് വലിയ തേരോട്ടമുണ്ടാക്കുന്നു എന്ന നിലയിലുള്ള അഭിപ്രായത്തോട് യോജിക്കാനാകില്ല. ഈ കണക്ക് വെച്ച് യോജിക്കാനാകില്ല. എന്നാൽ ബി ജെ പിക്ക് അവിടെ പ്രദേശത്തുള്ള അവിടുത്തെ സാംസ്കാരിക സ്വത്തുങ്ങളെ ഒരുമിച്ച് നിർത്താനൊക്കെ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ അതിനുള്ളൊരു കെമിസ്ട്രിയോട് നടക്കുന്നതാണ് യാഥാർത്ഥ്യം. ശരി, എന്തായാലും വടക്കു കിഴക്കൻ കെമിസ്ട്രി അത് വിജയിക്കുന്നുണ്ട്. ബി ജെ പിയുടെ ഭാഗത്ത് തന്നെയാണ് ആ വടക്കു കിഴക്കൻ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നത്. 29 സീറ്റുകളിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ത്രിപുരയിൽ. റഹീം, ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ ഇടത് കക്ഷികൾക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് 16 സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസുമായി കൈകോർത്തപ്പോൾ ഇതുവരെ വന്ന സൂചന 60-57 ഇടത്ത് മത്സരിച്ച അല്ല 57 ഫല സൂചനകൾ വരുമ്പോൾ ഇടത് കോൺഗ്രസ് സഖ്യം മുന്നിട്ട് നിൽക്കുന്നത് 15 മാത്രമാണ്. അപ്പോൾ സഖ്യം കൊണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, താങ്കളോട് നേട്ടമുണ്ടായി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടു കൂട്ടർ ഒരുമിച്ചിട്ട് പോലും കഴിഞ്ഞ വർഷം സി പി എം ഒറ്റയ്ക്ക് നേടിയ സീറ്റ് നേടാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ്കാരൊന്നും സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടില്ല. കോൺഗ്രസ്കാരൊന്നും സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടില്ല അവിടെ. അതെ, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചൂണ്ടുവല കൂടിയാണ്. അല്ല, അത് ഫലമാകം വന്നതിന് ശേഷം അതിലേക്ക് ആ കണക്കെടുപ്പിലേക്ക് പോകാമെന്ന്. ശരി, ഇപ്പോഴത്തെ അവസ്ഥ, ഏറ്റവും പുതിയ അവസ്ഥ, ബി ജെ പി 28, അതാണ് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഇടത് പാർട്ടികളുടെ ലീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ, 18 സീറ്റായി ഉയർന്നിട്ടുണ്ട്. 18 സീറ്റായിട്ട് സി പി എം കോൺഗ്രസ് ലീഡ് കൂടിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണ 16 കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ അധികാരത്തിലായിരുന്നു. മാത്രവുമല്ല, ബി ജെ പിയുടെ അട്രോസിറ്റി ഇത്ര കണ്ടുണ്ടായിരുന്നില്ല. ബി ജെ പി ഭരണത്തെ ഉപയോഗിച്ച്, കേന്ദ്രഭരണത്തെ ഉപയോഗിച്ച് അവിടുത്തെ പ്രാദേശിക ഗുണ്ടാ സംസ്കാരം വളർത്തിയെടുത്ത് വലിയ തോതിലുള്ള ജനാധിപത്യ ധ്വംസനാണ് നടന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനെ വിലയിരുത്തിയെടുത്ത് താരതമ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായിട്ടല്ല. ഇതിനു മുമ്പ് നടന്ന അവിടുത്തെ തദ്ദേശം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ഇതിനിടയിൽ നടന്ന മറ്റ് തിരഞ്ഞെടുപ്പുകൾ, അന്ന് കിട്ടിയ വോട്ട് ഷെയറും ഇതുമായിട്ടാണ് യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യേണ്ടത്.
അല്ലാതെ സി പി എമ്മിന് നിങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഫലവും ഇതുമായി താരതമ്യം ചെയ്തുകൊണ്ട് വിലയിരുത്താൻ നോക്കണ്ട. കഴിഞ്ഞ 5 വർഷം അവിടെ നടന്നത് നമുക്ക് പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള അനിർവചനീയമായ അക്രമങ്ങളായിരുന്നു, ജനാധിപത്യ ധ്വംസനായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രയധികം പിടിച്ചു നിൽക്കാൻ കഴിയുന്നു, ഞങ്ങളിവിടെ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമായിട്ട് കാണരുത്. അത് പൊരുതി നിൽക്കുന്നതിൻ്റെ കരുത്താണ്. അത് ഞങ്ങൾ കൂടുതൽ കരുത്ത് പകരും. ഇവിടെ മാത്രമല്ല, ബംഗാളിന് ഞങ്ങൾ കരുത്ത് പകരും ഈ മുന്നേറ്റം. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ കഴിയും, ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയും, അതിജീവിക്കാൻ കഴിയും. ഇതിനേക്കാൾ കൂടുതലൊന്നും ഇനി ത്രിപുരയിൽ ഞങ്ങൾ നേരിടാനില്ല. അപ്പോൾ നിങ്ങൾ എത്ര കണ്ട അക്രമം അഴിച്ചു വിട്ടാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സി പി ഐ ബി ജെ പി സഖ്യം 26 ഇടത്ത് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 20 ഇടത്ത് ഇടത് കോൺഗ്രസ് സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. തിപ്ര മൊത്ത 11. ബി ജെ പി സഖ്യം 26. ഇപ്പോൾ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് പോലെയായല്ലോ. ഇടത് സഖ്യം 20, തിപ്ര മൊത്ത 11. 26, 20, 11 ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിലേക്ക് ത്രിപുര മാറിയിരിക്കുകയാണ്. 20 സീറ്റുകളിൽ ഇടത് പാർട്ടികളും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വലിയ സസ്പെൻസ്. രണ്ടക്ക സംഖ്യയിലേക്ക് പോലും പോകില്ല എന്ന് പറഞ്ഞവരല്ലേ, രണ്ടക്ക സംഖ്യയിലേക്ക് പോലും സി പി എം പോകില്ല എന്ന് പറഞ്ഞല്ലേ, രണ്ടക്ക സംഖ്യയിലേക്ക് പോലും സി പി എം പോകില്ല, മതനിരപേക്ഷ സഖ്യം പോകില്ല എന്ന് പറഞ്ഞവരല്ലേ. നോക്കൂ, ഇടത് മതനിരപേക്ഷ ബദൽ എങ്ങനെയാണ് കയറിയത്? ബി ജെ പി ഒരു കാര്യത്തിൽ ഉത്തരം പറയണ്ടേ? അല്ല, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ ആണ് പറയുന്നത്, വരട്ടെ വരട്ടെ. ഞാൻ കഴിഞ്ഞു, ഞാനും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. എന്തായാലും നല്ലതാണ്, കാര്യം നമുക്കൊരു ഒരു രസമാണ്. വളരെ ഏകപക്ഷീയമായി പോയി, ഞാനത് എന്താണ് പറയുന്നത്, കഴിഞ്ഞിട്ടില്ല നമുക്ക് പറഞ്ഞു. അല്ല, ഈ 3 സംസ്ഥാനങ്ങളിൽ നാഗാലാന്റ് ഒഴികെ ഒരിടത്തും ഏകപക്ഷീയമല്ല കാര്യം. ഇത് നമ്മൾ ഇപ്പോഴും അല്ല, ഒരിടത്തുമല്ല. അതാണ് തദ്ദേശ ഇപ്പോ വരാനിരിക്കുന്ന 24-ലെ തിരഞ്ഞെടുപ്പിൽ സൂചനയായിരിക്കും ഇത് എന്ന് ബി ജെ പി പ്രതിനിധി പറഞ്ഞു. ഇപ്പോഴത്തെ നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം അത് സൂചനയാണ്. കാരണം ബി ജെ പിക്ക് ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 2014 ഭരണം ആരംഭിച്ച ബി ജെ പിക്ക് 2023 എത്തി നിൽക്കുമ്പോൾ, 2025 എന്നുള്ളത് ആർ എസ് എസിൻ്റെ ജന്മത്തെ 100-ാം വാർഷികമാണ് ആർ എസ് എസ് രൂപീകരണത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ വലിയ മുന്നേറ്റം ആകെ കാവ്യവൽക്കരണത്തിൻ്റെ നമ്മളാകെ പിടിച്ചെടുക്കും എന്ന നിലയിലേക്കുള്ളൊരു പോക്കായിരുന്നല്ലോ. ആ ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയും അതിന് പറ്റുന്ന സൂചനയല്ല. അപ്പോൾ ഒരു ഞങ്ങൾക്ക് സ്വാധീനമില്ലായിരുന്ന ഇതാ നോർത്ത് ഈസ്റ്റിലേക്ക് ഞങ്ങൾ പോകുന്നു എന്നാണല്ലോ ബി ജെ പി പറഞ്ഞത്. നോർത്ത് ഈസ്റ്റിൽ അവരുടെ കുറേ കാര്യങ്ങൾ വിജയിച്ചു. ഇപ്പോൾ ആസാമിൽ അവർക്ക് വലിയ തോതിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ കോൺഗ്രസിൽ നിന്ന് അടർത്തി എടുത്ത് കൂടെ നിർത്താൻ കഴിഞ്ഞു. ഉയർന്നിട്ടുണ്ട്. ഇടത് പാർട്ടി കോൺഗ്രസ് സഖ്യം 19 സീറ്റുകളിൽ, തിപ്ര മോദ 11 സീറ്റുകളിൽ ലീഡ് ചെയ്തു. അപ്പോ ഉണ്ണികൃഷ്ണൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കളോട് ഒരു ചോദ്യം. എന്തൊക്കെ പറഞ്ഞാലും ഭരണവിരുദ്ധ വികാരം, അതിന് പിന്നിലെ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞ തവണ സി പി എമ്മിനെ മാത്രമല്ല ആകെ മൊത്തം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത്. അന്ന് വിജയശ്രീ ലാളിതനായി മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ആളിപ്പോൾ എവിടെയുണ്ട് എന്ന് പോലും അറിയില്ല. മുഖ്യമന്ത്രിയെ പോലും മാറ്റേണ്ട സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ ആന്റി ഇൻകംബൻസി ഫാക്ടർ